വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. ഒന്നാമതായി പ്രൊജക്ട് റിപ്പോർട്ട്. കേരള സർവകലാശാല 2023 മെയ് മാസം നടത്തുന്ന ആറാം സെമിസ്റ്റർ PSSC കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് BCA വിദൂര വിദ്യാഭ്യാസം 2020 അഡ്മിഷൻ റെഗുലർ, 2018-19 അഡ്മിഷനുകൾ സപ്ലിമെൻ്ററി പരീക്ഷയുടെ പ്രൊജക്ട് റിപ്പോർട്ട് 2023 മെയ് 25 മുമ്പായി വിദൂര വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ സമർപ്പിക്കേണ്ടതാണ്. പുനർപരീക്ഷ. കേരള സർവകലാശാല April 12 നടത്തിയ CBCS BA സംസ്കൃതം ജനറൽ എലിമെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി സെക്കൻഡ് 2018 അഡ്മിഷൻ മുതൽ CBCSS BSSC April 18 നടത്തിയ കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി തേർഡ് പരീക്ഷകളുടെ പുനർപരീക്ഷകൾ May 12 മുതൽ പരീക്ഷാ കേന്ദ്രത്തിനും സമയത്തിനും മാറ്റമില്ല. പ്രാക്ടിക്കൽ ഓർ പ്രൊജക്ട്. കേരള സർവകലാശാല നടത്തിയ AM സെമിസ്റ്റർ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി BHMCT മെയ് 2023 ഡിഗ്രി പരീക്ഷയുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ 2013 May 18, 19, 22 നടക്കുന്നതായിരിക്കും. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള സർവകലാശാല ആറാം സെമിസ്റ്റർ കരിയർ റിലേറ്റഡ് CBCS BSSC ഇലക്ട്രോണിക്സ് April 2023 ഡിഗ്രി പരീക്ഷയുടെ പ്രായോഗിക പരീക്ഷകൾ ഓർ പ്രൊജക്ട് 2023 May 18 മുതൽ അതാത് കോളേജുകളിൽ വെച്ച് നടക്കുന്നതായിരിക്കും. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള സർവകലാശാല 2023 ഏപ്രിൽ മാസം വിജ്ഞാപനം ചെയ്ത ആറാം സെമിസ്റ്റർ BSSC ബയോകെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി കോഴ്സിൻ്റെ ബയോകെമിസ്ട്രി കോർ മൈക്രോബയോളജി വൊക്കേഷണൽ പ്രാക്ടിക്കൽ പരീക്ഷകൾ 2023 May 15 മുതൽ 24 വരെ അതാത് കോളേജുകളിൽ വെച്ച് നടക്കുന്നതായിരിക്കും. പരീക്ഷാ ഫലം. കേരള സർവകലാശാല ഒന്നാം സെമിസ്റ്റർ കരിയർ റിലേറ്റഡ് CBCSS BA ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, BSSC ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ മേഴ്സി ചാൻസ് November 2010, 2011, 2012 അഡ്മിഷൻ November 2022 പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് 2023 May 15 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കേരള സർവകലാശാല 2022 ഡിസംബറിൽ നടന്ന ഒമ്പതാം സെമിസ്റ്റർ ഇൻറ്റഗ്രേറ്റഡ് പഞ്ചവത്സര BA LLB BCOM LLB BBA LLB പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും May 15 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. സൂക്ഷ്മ പരിശോധന. കേരള സർവകലാശാല 2022 ഓഗസ്റ്റ് മാസത്തിൽ നടത്തിയ നാലാം സെമിസ്റ്റർ MCOM ഇൻ്റർനാഷണൽ ട്രേഡ് ന്യൂ ജനറേഷൻ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാ ഫലം വെബ്സൈറ്റിൽ ലഭ്യമാണ്. സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള അപേക്ഷകൾ SLCM പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി 2023 May 15. അപേക്ഷാ ഫീസ് ഓൺലൈൻ പോർട്ടൽ മുഖേന മാത്രമേ അടക്കേണ്ടതാണ്. മറ്റൊരു മാർഗത്തിലൂടെ അടക്കുന്ന തുക സൂക്ഷ്മ പരിശോധനയ്ക്ക് പരിഗണിക്കുന്നതല്ല. കേരള സർവകലാശാല നാലാം സെമിസ്റ്റർ BCOM CBCS ഓഗസ്റ്റ് 2022 പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച ID കാർഡും ഹാൾ ടിക്കറ്റുമായി റീവാലുവേഷൻ സെഷനിൽ 2023 May 8 മുതൽ 11 വരെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ ഹാജരാക്കേണ്ടതാണ്. കേരള സർവകലാശാല എട്ടാം സെമിസ്റ്റർ BTech ഡിഗ്രി എക്സാമിനേഷൻ 2013 സ്കീം May 2022, 2008 സ്കീം June 2022 ആറാം സെമിസ്റ്റർ പാർട്ട് ടൈം റിസ്ട്രക്ചേർഡ് ഡിഗ്രി ഏക എക്സാമിനേഷൻ 2013 സ്കീം May 2022 എന്നീ പരീക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച ID കാർഡും ഹാൾ ടിക്കറ്റുമായി റീവാലുവേഷൻ സെഷനിൽ May 8 മുതൽ 10 വരെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ ഹാജരാക്കേണ്ടതാണ്. കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉടൻ അറിയുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക.